എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദീപക്. ഞാനും എൻ്റെ ഫാമിലിയും ഞാനും വൈഫും കുഞ്ഞും അമ്മയും കൂടെ ഒരു ഞായറാഴ്ച ഒരു ചെറിയൊരു ഔട്ടിംഗ് കോന്നിയിലുള്ള ആനക്കോട് വരെ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. കേരളത്തിൽ രണ്ട് ആനക്കോടാണുള്ളത്, ഒന്ന് എറണാകുളം ജില്ലയിൽ മറ്റൊന്ന് പത്തനംതിട്ട ജില്ലയിലും. പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യപ്പെടുന്ന ആനക്കോട്ടിലോട്ടാണ് ഇന്ന് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോകുന്ന റൂട്ട് പറയുകയാണെങ്കിൽ പത്തനാപുരം പത്തനംതിട്ട റോഡാണിത്. ഇപ്പോൾ ഇതാണ് കോന്നി ജംഗ്ഷൻ. പത്തനാപുരം സൈഡിൽ നിന്ന് വരുമ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുക. ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ താഴെ ഉള്ളൂ ആനക്കോട് വരെയുള്ള ദൂരം. കോന്നി ആനക്കോട്ടിലോട്ടുള്ള റോഡ് പറയുകയാണെങ്കിൽ കോന്നി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കൂടെ കിടക്കുന്ന റോഡാണ് ആനക്കോടിനോട്ട് പോകുന്നത്. അപ്പം നമ്മൾ കോന്നി ആനക്കോടിൻ്റെ എൻട്രൻസിന് അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇതാണ് കോന്നി ആനക്കോടിൻ്റെ എൻട്രൻസ്. ഈ ലോക്ക്ഡൗണിൻ്റെ നിയന്ത്രണങ്ങൾ ഇച്ചിരി കുറഞ്ഞതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ആനക്കോട്ടിലേക്ക്. കാർ പാർക്കിങ്ങിനും വലിയ ബുദ്ധിമുട്ടാണ്, നിറച്ച് വണ്ടികളാണ് കാർ പാർക്കിംഗ് ഏരിയയിലെല്ലാം. ഇവിടെ സന്ദർശകർക്കായിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട്, ആനകളുടെ അടുത്ത് പോയി നിൽക്കരുത്, അടുത്ത് പോയി ഫോട്ടോ എടുക്കരുത്, ഫുഡ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ്. ഇതാണ് ആനക്കൂട്ടിലെ ടിക്കറ്റ് കൗണ്ടർ ഏരിയ. ഒരാൾക്ക് 40 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ്. കാർ പാർക്കിംഗ് ഉണ്ടെങ്കിൽ കാറിന് 20 രൂപ. ഈ കാണുന്ന ഉൽപ്പന്നങ്ങൾ വനശ്രീയുടെ ഉൽപ്പന്നങ്ങളാണ്, തേനുകൾ തുടങ്ങിയ അങ്ങനത്തെ സാധനങ്ങളാണ്. ആവശ്യക്കാർക്ക് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. കോന്നി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ആനക്കോട്. അതുപോലെ തന്നെ അടവി, കൊട്ടവഞ്ചി സവാരി, മണ്ണിറ വെള്ളച്ചാട്ടം ഇതിൻ്റെ ഭാഗമായിട്ടൊരു പാക്കേജായിട്ട് തന്നെ ഇവിടെയൊക്കെ ലഭ്യമാണ്. നമുക്കത് ട്രാവൽ ഏജൻസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ നമുക്കത് ഒറ്റ പാക്കേജായിട്ട് പോയിട്ട് വരാൻ കഴിയുന്നതാണ്. ഇതൊരു ആനക്കൂട് മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു പാർക്കും കൂടെയാണ്. കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇഷ്ടം പോലെ പാർക്ക് പോലെ കൊച്ചു കുട്ടികളെയും കൊണ്ട് എല്ലാവരും ഇവിടെ വരാറുണ്ട്. അതാണ് ഇവിടെ മെയിനായിട്ട് ആനയെ കാണുന്ന കൂട്ടത്തിൽ കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റും കൂടാണ് ഈ ഒരു പാർക്ക്. ഇതൊരു എലിഫൻ്റ് മ്യൂസിയമാണ്.
ഇതിനകത്ത് ആനകളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. ആനകളുടെ സ്കെലിറ്റൺ, അവരെ മേയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, എല്ലാത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും സ്കെലിറ്റണുകൾ, അവരുടെ ഉപയോഗിക്കുന്ന ചങ്ങലകൾ, അങ്ങനെ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോ ആയിട്ടും അല്ലാതെ നമുക്ക് കാണാനുള്ള രീതിയിലും അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ മ്യൂസിയത്തിന്. ഇത് മ്യൂസിയത്തിനകത്തുള്ള ഒരു സെപ്പറേറ്റ് റൂമാണ്. ഈ കാട്ടിലുള്ള മൃഗങ്ങളുടെ എല്ലാം സൗണ്ട് ഈ റൂമിൽ കൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓപ്പറേറ്ററുണ്ട്, അതേപോലെ ഓരോ മൃഗങ്ങളുടെ ഫോട്ടോയും ഉണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ആ ഫോട്ടോയിൽ കാണുന്ന മൃഗങ്ങളുടെ സൗണ്ട് നമുക്കിതിലൂടെ കേൾക്കാം. ഈ കാണുന്നത് എലിഫന്റ് ആർട്ട് ഗാലറിയാണ്. കോവിഡിന്റെ വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിനകത്തോട്ട് കയറിയില്ല. ഇനി നമ്മൾ ഇവിടെയുള്ള കുട്ടിക്കൊമ്പന്മാരെയും കാണാൻ വേണ്ടി നമ്മൾ മേളിലോട്ട് പോവുകയാണ്. അപ്പൊ ഈ താഴെയാണ് നമ്മുടെ പാർക്കെല്ലാം വരുന്നത്. മേളിലോട്ടുള്ള സ്ഥലങ്ങളിലാണ് ആനകളെയെല്ലാം താമസിപ്പിച്ചേക്കുന്നത്. നമുക്കിവിടെ ആന സവാരി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. നേരത്തെ 600 രൂപയൊക്കെയായിരുന്നു. കോവിഡ് ആയതുകൊണ്ട് ഇപ്പൊ സവാരി ഇല്ലെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ കണ്ടില്ല സവാരി ഒന്നും ഇവിടെ നടത്തുന്നത്. എന്തായാലും എല്ലാ കൂടാരങ്ങളിലും നിറച്ച് ആനകളും ഉണ്ട് ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ കോന്നി ആനക്കൂട്ടിലൊരു പുതിയ അതിഥിയുണ്ട്. ആ കാണുന്നതാണ് ആ അതിഥി. ഈ സമയങ്ങളിൽ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ അതിഥിയും കൂടെ കാണാം. ഇച്ചിരി ദൂരെയായിട്ട് ആണ് ആ പുതിയ ആളെ താമസിപ്പിച്ചേക്കുന്നത്. ഈ ആനക്കൂടിൻ്റെ മുകളിലായിട്ട് വേറെ ഓഫീസുകളും ചെറിയൊരു സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഈ ആനപ്പിണ്ടത്തിൽ നിന്ന് കാർഡ്ബോർഡുകളും പേപ്പറുകളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെ ഉള്ളത്. ഇതൊക്കെയാണ് കോന്നി ആനക്കൂട്ടിലുള്ള കാഴ്ചകൾ. അപ്പം അങ്ങനെ ഞങ്ങൾ ആനക്കൂട്ടിലെ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.